പി വി അൻവർ എം എൽ എയുടെ ഭാര്യാപിതാവിന്റെ ഉടമസ്ഥതയിലുള്ള തടയണ പൊളിച്ചു മാറ്റുന്നത് നീളും. തുടർച്ചയായി പെയ്യുന്ന മഴയും തടയണ പൊളിക്കുന്ന മണ്ണ് നീക്കം ചെയ്യാൻ സ്ഥലമില്ലാത്തതുമാണ് തടസ്സമായിരിക്കുന്നത്. അതേസമയം തടയണ ഇരിക്കുന്ന സ്ഥലം സന്ദർശിച്ച പി വി അൻവർ എം എൽ എ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് പൊതുപ്രവർത്തകൻ വിനോദ് കുമാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പി വി അൻവർ എം എൽ എ കക്കാടംപൊയിൽ ചീങ്കണ്ണിപ്പാലയിലെ തടയണ ഇരിക്കുന്ന സ്ഥലം സന്ദർശിച്ചത്. തടയണ പൊളിക്കാൻ മാത്രമാണ് ഹൈക്കോടതി നിർദ്ദേശമുള്ളതെന്നും കോൺക്രീറ്റ് തൂണുകൾ പൊളിച്ച് മാറ്റരുതെന്നും പറഞ്ഞ് എം എൽ എ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായാണ് പൊതുപ്രവർത്തകന്റെ പരാതി. അതേസമയം ഉദ്യോഗസ്ഥരുടെ പരാതിയൊന്നും കിട്ടിയിട്ടില്ലെന്ന് കലക്ടർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫാമിലിന്റെ സ്ഥലമാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് അവിടെ പോകണ്ട അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് ഒരാളിന്റെ ചോയ്സാണ് പോകുന്നുണ്ടെങ്കിൽ, പക്ഷെ പോയിട്ട് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതാണ് തഹസിൽദാറിന്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടിയത്. തടയണ സ്ഥിതി ചെയ്യുന്ന ചീങ്കണ്ണിപ്പാലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്തു. ഇടയ്ക്ക് മണ്ണുമാന്തി യന്ത്രങ്ങൾ പണിമുടക്കി. ഇത് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് തടസ്സമായി. തടയണ പൊളിച്ച് സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കി ജൂലൈ 2 റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതി നിർദ്ദേശം. 1 മുമ്പ് ഈ വർക്ക് കംപ്ലീറ്റ് ആവോ അതിന്റെ സംശയമുണ്ട്. അടുത്ത അഫിഡവിറ്റിന് ശേഷം ഹൈക്കോടതിന് എങ്ങനെയായിരിക്കും ഉത്തരവ് വന്നത് അനുസരിച്ച് എന്തായാലും 15 വർക്ക് പൂർത്തി ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി അടുത്ത് നോക്കാം. അതേസമയം തടയണ പൊളിക്കുന്നതിന് നേതൃത്വം നൽകിയ തഹസീൽദാരുടെ സ്ഥലം മാറ്റം 30 ശേഷമേ ഉണ്ടാകൂ എന്ന് കലക്ടർ വ്യക്തമാക്കി. പണി നീളുകയാണെങ്കിൽ തഹസീൽദാരെ തുടരാൻ അനുവദിക്കുന്നത് സംബന്ധിച്ച് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ അനുമതി വാങ്ങാനാണ് തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.